ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. മരണസമിതി കീഴിലെ പള്ളികളിൽ കുമ്പസാരം നിരോധിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കുമ്പസാര രഹസ്യങ്ങൾ പുരോഹിതർ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ആരോപിച്ചാണ് ഹർജി നൽകിയിരിക്കുന്നത്. സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ കുമ്പസാര രഹസ്യം ഉപയോഗിക്കുന്നുവെന്നും പണം തട്ടിയെടുക്കാനും കുമ്പസാര രഹസ്യം മറയാക്കുന്നുവെന്നും ഇതിനു പുറമെ കുമ്പസാരം സ്വകാര്യതയെന്ന മൗലികാവകാശം ഹനിക്കുന്നതാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിനാൽ കുമ്പസാരം നിരോധിക്കണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. മലങ്കര സഭയിലെ രണ്ട് വിശ്വാസികൾ തന്നെയാണ് ഈ റിട്ട് ഹർജി സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതേ രീതിയിൽ 2018ലും കുമ്പസാരം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് എറണാകുളം സ്വദേശി സി എസ് ചാക്കോ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചിരുന്നു. വൈദികർ വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അന്ന് ഹർജി നൽകിയത്. വിശ്വാസികൾക്ക് ആത്മീയ സേവനങ്ങൾ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി കുമ്പസാരിച്ചിരിക്കണമെന്ന് വ്യവസ്ഥയില്ലെന്നും ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വകാര്യതയുടെ ലംഘനമാണെന്നും ഹർജിയിലെന്ന് ആരോപിച്ചിരുന്നു. ഇത് വ്യക്തിയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ഹർജിക്കാരനെന്ന് ചൂണ്ടിക്കാട്ടി. സീറോ മലബാർ സഭ, ഓർത്തഡോക്സ് സഭ ഉൾപ്പെടെ കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളായിരുന്നു അന്ന് കേസിലെ എതിർകക്ഷികൾ. അതേസമയം അന്ന് കുമ്പസാരം നിരോധിക്കണമെന്ന പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. മതവിശ്വാസം വ്യക്തിയെ ഹനിക്കുന്നുവെങ്കിൽ അത് ഉപേക്ഷിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മതവിശ്വാസം വ്യക്തിയെ ഹനിക്കുന്നുവെങ്കിൽ അത് ഉപേക്ഷിക്കാനുള്ള അവകാശമുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കുമ്പസാരിക്കണമെന്നത് നിയമപരമായ നിർബന്ധമല്ല. കുമ്പസാരിക്കണോ വേണ്ടയോ എന്നത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽപ്പെടുന്ന കാര്യം മാത്രമാണ്. കുമ്പസാരം വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നുവെന്ന് പറയാൻ പറ്റില്ല എന്നും കുമ്പസാരിക്കുമ്പോൾ എന്ത് പറയണമെന്നത് വിശ്വാസികളുടെ സ്വാതന്ത്ര്യമാണെന്നും കോടതി അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ എല്ലാവരും പള്ളിയുടെ നിയമങ്ങൾ പാലിക്കണമെന്ന് എവിടെയും പറയുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈശ്വരനിൽ വിശ്വസിക്കുന്നതെന്നും വ്യക്തമാക്കിയിരുന്നു. ഒരു വിശ്വാസത്തിൽ ചേർന്നിട്ട് അതിൽ തിന്മകൾ കണ്ടാൽ അത് ഉപേക്ഷിക്കാൻ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതേസമയം കുമ്പസാരം വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നുവെന്ന് പറയാനാവില്ലെന്നും കോടതി അന്ന് പറഞ്ഞു. നിരവധി ചൂഷണങ്ങളും പീഡന സംഭവങ്ങളും കുമ്പസാരം മൂലം ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് കുമ്പസാരം നിരോധിക്കണമെന്ന ആവശ്യം ഇത്തരത്തിൽ പലതവണയായി ഉയർന്നു വരുന്നത്. വെബ് ഡെസ്ക്, തത്വം.